നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലം കാണുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്യുന്നതാണ്. എന്നാൽ ആലോചനയില്ലാത്ത പ്രവൃത്തികൾ ധനനഷ്ടത്തിന് ഇടവരുത്തും. പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണ്. സ്വജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടതായി വരും. വിശ്വസിച്ചിരുന്നവരാൽ വഞ്ചിക്കപ്പെടാനിടയുണ്ട്. ആത്മാർത്ഥതയ്ക്ക് അർത്ഥമില്ലാതെ വരും. മാനസികവും ശാരീരികവുമായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വിശ്വസ്തരുമായി ആലോചിക്കേണ്ടതാണ്. കാർഷിക വിഭവങ്ങളിൽ നിന്നും ആദായം ലഭിക്കും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചേക്കാം. പ്രവർത്തനമാന്ദ്യം അനുഭവപ്പെടുന്നതാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിൽപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. പൊതുജനങ്ങളുടെ ആദരവ് ലഭിക്കും. വഞ്ചനയ്ക്ക് വിധേയനാകുവാനിടയുണ്ട്. അലസത, മടി, ക്ഷീണം, ഉദാസീനത എന്നിവ അനുഭവപ്പെടുന്നതാണ്. 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സന്താനങ്ങൾ മൂലം പ്രശസ്തിയും സമൂഹത്തിൽ ആദരവും ഉണ്ടാകും. ഏറ്റവും അടുത്ത ബന്ധുക്കൾ സാമ്പത്തികപരമായി സഹായിക്കുന്നതാണ്. പിതാവിന്റെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. ജോലിയിൽ ഉയർച്ച കാണുന്നു. മാതാവിന്റെ കുടുംബവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനിടയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ശത്രുഭേദമന്യേ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. വ്യാപാരികൾക്ക് കാലം അത്ര അനുകൂലമല്ല. വഞ്ചിക്കപ്പെടാനിടയുണ്ട്. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്ഥാനമാറ്റങ്ങൾ മൂലം അഹങ്കരിക്കരുത്. പരുഷമായ സംഭാഷണം മൂലം ഉത്തമ സുഹൃത്തുക്കളിൽ പലരും നഷ്ടപ്പെടാനിടയുണ്ട്. സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആസക്തി കൂടും. തന്മൂലം സാമ്പത്തിക നഷ്ടത്തിന് ഇട കാണുന്നു. ആരോഗ്യ പ്രശ്നം മൂലം മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ്. തൊഴിൽപരമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. ഏറ്റവും അടുത്ത ബന്ധുക്കളുമായി നീരസമുണ്ടാകും. തിരക്കും അലച്ചിലും കൂടുന്നതാണ്. കൂട്ടു ബിസിനസ് ചെയ്യുവാനിടയുണ്ട്. 2024 മെയ് ജൂൺ മാസങ്ങളിൽ ചില ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് മൂലം ദ്രവ്യനാശവും മാനഹാനിയും സംഭവിക്കും. ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ മനക്ലേശത്തിനിട കാണുന്നു. നിരാശാബോധമുണ്ടാകുമെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കുകയില്ല. ബാധ്യതകൾ തീർക്കുന്നതിന് അക്ഷീണം പ്രയത്നിക്കും. ക്രയവിക്രയങ്ങളിൽ വിജയം ഉണ്ടാകും. നാൽക്കാലികളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. ഈശ്വരചിന്ത വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളിലും നേട്ടം ഉണ്ടാകുവാനിടയുണ്ട്. കോടതി കേസുകൾക്ക് സാധ്യത കാണുന്നു. അനിഷ്ടങ്ങളായ പല കാര്യങ്ങളിലും മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിക്കും. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. ധനലാഭം കാണുന്നു. പണസംബന്ധമായ ഇടപാടുകൾ നല്ലതല്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതാണ്. ക്ഷിപ്രകോപം പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. വിജയപ്രതീക്ഷയോടെ തുടങ്ങിയ കാര്യങ്ങൾക്ക് അല്പം മങ്ങലേൽക്കുവാൻ ഇടയുണ്ട്. ഇണയുടെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സഹകരണം മനസ്സ് അസ്വസ്ഥമാക്കും. മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ്. 2024 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വീടിനേക്കാൾ തൊഴിലിനെ സ്നേഹിക്കും. ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച കാണുന്നു. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുന്നതാണ്. കർമ്മസ്ഥാനത്തുള്ള വ്യാഴം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. സ്വജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യം കാണുന്നു. വരവിനേക്കാൾ ചിലവ് അധികരിക്കും. ഇഷ്ടജനങ്ങളുടെ വേർപാട് മനോദുഃഖമുണ്ടാക്കും. മാതൃസഹായം കൂടും. കാര്യക്ഷമമായി പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും വേണം. ഈശ്വരചിന്ത കൈവിടരുത്. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഉറ്റമിത്രങ്ങൾ എതിർചേരിയിലേക്ക് മാറി വിഷമകരമായ അവസ്ഥകൾ ഉണ്ടാക്കും. പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ്. മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമല്ല. സന്താനത്തിൽ മൂലം സന്തോഷം ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കുവാനിടയുണ്ട്. ദൈവീക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ജീവിതത്തിൽ മൊത്തം ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് ദീർഘവീക്ഷണത്തോടുകൂടി പെരുമാറും. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനം കാണുന്നു. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ
സന്താനങ്ങളുടെ ഭാവി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. കലാകാരന്മാർക്ക് കാലം അനുകൂലമാണ്. സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ്. വാഹനയോഗം കാണുന്നു. മുങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ മുന്നേറ്റം കാണുന്നു. ഷെയർ ബിസിനസ്സിൽ ഏർപ്പെട്ട് നഷ്ടത്തിനിടവരും. ഉന്നത വ്യക്തികളുമായി ദൃഢബന്ധങ്ങൾ സ്ഥാപിക്കും. വീട് മാറി താമസിക്കേണ്ടതായി വരും. കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ട സാഹചര്യം കാണുന്നു. മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാകും. മാതാവിന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ്. കർമ്മരംഗത്ത് ഉയർച്ചയും ധനലാഭവും കാണുന്നു. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു. മാർഗതടസ്സങ്ങൾ മാറിക്കിട്ടും. ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. യാത്രകൾ മാറ്റിവെക്കേണ്ട സാഹചര്യം കാണുന്നു. മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ വിപത്തുകളും ഉണ്ടാകുന്നതാണ്. വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു. 5, 7, 10, 12, 15, 19, 24, 27, 30 തീയതികൾ ശുഭകരമായി കാണുന്നില്ല. 2024 നവംബർ ഡിസംബർ മാസങ്ങൾ കാലം അനുകൂലമാണെങ്കിലും യാത്രകൾ കരുതലോടെയാവണം. കുടുംബത്തിൽ മംഗളകർമ്മത്തിന് യോഗം കാണുന്നു. ഗൃഹയോഗം, ധനലാഭം, രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ ഉണ്ടാകും. കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും വൻ നേട്ടം കാണുന്നു. നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടരുത്. കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം സംഭവിക്കാം. ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും ഇടവരുത്തും. ധനവരവ് കൂടുമെങ്കിലും ചിലവ് അധികരിക്കും. ബന്ധുബലം കൂടും. തർക്കവസ്തുക്കൾ കൈവശം വന്നു ചേരും. മാതാപിതാക്കളോട് അമിതമായ സ്നേഹം ഉണ്ടാകും. ബുധനാഴ്ചകളിൽ മധ്യാഹ്നശേഷമുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധുജനങ്ങളുടെ സഹായം കൂടുതലായി കാണുന്നു. ധനലാഭവും രോഗങ്ങളിൽ നിന്ന് മുക്തിയും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകൾ മാറിക്കിട്ടുന്നതാണ്. ശനിദിവസം ഒരു ശുഭകാര്യവും ചെയ്യരുത്. പിതാവിന് മനോദുഃഖമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത്. പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ധർമ്മശാസ്താവിന്റെ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്.